നമസ്കാരം. കേരളത്തിൽ കോവിഡ് തീവ്രതരംഗം ആഞ്ഞടിക്കവേ തൃശൂരിലെ കിലയും കോവിഡിന് കാരണമാകുമെന്ന് പരക്കെ ആക്ഷേപം. കിലയിലെ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തു വന്ന ജീവനക്കാരിൽ 80% പേരും കോവിഡ് ബാധിതരാണ് എന്നാണ് ഞെട്ടിക്കുന്ന വിവരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് ട്രെയിനിങ് നൽകുന്നത് കിലയാണ്. ഒറ്റയടിക്ക് 200-ഉം 250-ഉം പേർക്കാണ് ഒരു സാമൂഹിക അകലവും പാലിക്കാതെ കില ട്രെയിനിങ് നൽകുന്നത്. ഓൺലൈനായി ട്രെയിനിങ് നൽകാൻ അവസരമുണ്ടെന്നിരിക്കെയാണ് അതൊഴിവാക്കി നേരിട്ട് കില ട്രെയിനിങ് നൽകുന്നത്. ഇതാണ് ആക്ഷേപത്തിന് ഇടയാക്കുന്നത്. കിലയിലെ ട്രെയിനിങ് കഴിഞ്ഞു മടങ്ങിയെത്തിയ ജീവനക്കാരിൽ പലരും കോവിഡ് ബാധിതരാണ്. ഇവർ പരിശോധന നടത്തിയപ്പോഴാണ് കോവിഡ് പിടികൂടിയ വിവരം അറിഞ്ഞത്. കുട്ടികളുമായും വീട്ടുകാരുമായും അടുത്ത് ഇടപഴകിയതിനാൽ എല്ലാവരും ഭീതിയിലാണ്. കിലയിലെ ട്രെയിനിങ് നിർത്തിവെക്കണം എന്നാണ് ആവശ്യം ഉയരുന്നത്. ട്രെയിനിങ്ങിന് പങ്കെടുക്കുന്നവർക്ക് ഒരൊറ്റ ഡൈനിങ് ഹാളാണ് ഉള്ളത്. ബാത്റൂമും കോമൺ ആണ്. ഇതെല്ലാം കോവിഡ് കാലത്തെ ട്രെയിനിങ് അപകടകരമാക്കി മാറ്റുന്നു. കിലയിൽ കലാകൗമുദി ബന്ധപ്പെട്ടപ്പോൾ ഇപ്പോൾ 50 പേർക്ക് മാത്രമാണ് ട്രെയിനിങ് നൽകുന്നത് എന്നാണ് കില അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ദിവസവും 200-ൽ അധികം പേർക്ക് കില ട്രെയിനിങ് നൽകിയതായാണ് വിവരം. ട്രെയിനിങ് ഓൺലൈനായി നടത്തിയാൽ വേണ്ടത്ര ഫണ്ട് ഉപയോഗിക്കാൻ കഴിയാതെ വരും. ഇതും ഓഫ്ലൈനായി ട്രെയിനിങ് നൽകാൻ കിലയെ പ്രേരിപ്പിക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം. കോവിഡ് കാരണം സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനം തന്നെ താളം തെറ്റിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭാഗികമായി അടച്ചിരിക്കുകയാണ്. മറ്റു മന്ത്രിമാരുടെ ഓഫീസുകളിലും നിരവധി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിനും കോവിഡ് പകരുകയാണ്. സെൻട്രൽ ലൈബ്രറിയും അടച്ചു. മന്ത്രി ശിവൻകുട്ടിക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മന്ത്രി. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തിരമായി കില നടത്തുന്ന ട്രെയിനിങ് നിർത്തിവെക്കണം എന്ന ആവശ്യവും ഒപ്പം ഉയരുന്നത്.